ബ്രിഗേഡിയർ LS ലീഡറിന്റെ സംസ്കാര ചടങ്ങുകൾ ദില്ലി കന്റോൺമെന്റിലെ ബ്രാർ സ്ക്വയറിൽ അല്പസമയത്തിനകം തന്നെ നടക്കും. മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, ബ്രിഗേഡിയർ LS ലീഡറിനാണ് രാജ്യം ആദ്യം യാത്രാമൊഴി നൽകുന്നത്. എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ചലനി, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ബ്രാർ സ്ക്വയർ ശ്മശാനത്തിലാണ് ഇപ്പോൾ ബ്രിഗേഡിയർ LS ലീഡറിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. 9:15 സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ കൃത്യ സമയത്ത് തന്നെ ബ്രിഗേഡിയർ LS ലീഡറിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ നേരത്തെ എത്തിയിരുന്നു. ഭാര്യ ഗീതിക ലീഡറും മകൾ ആഷ്ണ ലീഡറും ഒപ്പം ബ്രിഗേഡിയർ LS ലീഡറിന്റെ മാതാവും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ കരസേനയിലെ ഒരു മികച്ച ഉദ്യോഗസ്ഥനെയാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ നഷ്ടമായത്. അതും ബ്രിഗേഡിയർ പദവിയിൽ നിന്ന് മേജർ ജനറൽ പദവിയിലേക്കുള്ള പ്രൊമോഷൻ കിട്ടിയിരിക്കുമ്പോഴാണ് ബ്രിഗേഡിയർ LS ലീഡറിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ബ്രിഗേഡിയർ LS ലീഡറിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ഇവിടെ തുടങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തി ആദരാഞ്ജലി അർപ്പിക്കും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരിക്കൽ സഹപ്രവർത്തകനായിരുന്ന മുൻ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും സൈന്യം ഇപ്പോൾ ബ്രിഗേഡിയർ LS ലീഡറിലേക്ക് പോകാം. ശാലിനി, ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്നാലും അല്പസമയത്തിനകം ഇവിടെ നേതാക്കൾ എത്തി ആദരാഞ്ജലി അർപ്പിക്കും. ബ്രിഗേഡിയർ LS ലീഡർ 1969 ജൂൺ 26 അദ്ദേഹം ജനിച്ചത്. ജമ്മുകശ്മീർ റൈഫിൾസിൽ ഉദ്യോഗസ്ഥനായി 1990 അദ്ദേഹം ചേർന്നത്. വളരെ പ്രയാസമേറിയ NDA പ്രവേശന പരീക്ഷ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ബ്രിഗേഡിയർ LS ലീഡർ എന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം പഠിച്ചവർ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാത പിന്തുടർന്നാണ് ബ്രിഗേഡിയർ LS ലീഡറും സൈന്യത്തിലേക്ക് എത്തിയത്. ബ്രിഗേഡിയർ LS ലീഡറിന് മുതിർന്ന ഉദ്യോഗസ്ഥർ ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ബ്രിഗേഡിയർ LS ലീഡറിന്റെ സംസ്കാരം അല്പസമയത്തിനകം ഇവിടെ ബ്രാർ സ്ക്വയർ ശ്മശാനത്തിൽ നടക്കും. അദ്ദേഹം ഇതുവരെ കഴിഞ്ഞ ജനുവരി മുതൽ സംയുക്ത സൈനിക മേധാവിയുടെ ഡിഫൻസ് അഡ്വൈസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. DA to CDS എന്ന പോസ്റ്റിലായിരുന്നു ബ്രിഗേഡിയർ LS ലീഡർ. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജനറൽ ബിപിൻ റാവത്തിനൊപ്പം യാത്ര ചെയ്ത് വെല്ലിംഗ്ടണിലെ സ്റ്റാഫ് കോളേജിലേക്ക് പോയത്. ബ്രിഗേഡിയർ LS ലീഡറിന് മേജർ ജനറൽ പദവി ലഭിച്ച പശ്ചാത്തലത്തിൽ ഒരു ഡിവിഷന്റെ കമാൻഡറായി അദ്ദേഹം മാറേണ്ടതായിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ ഈ മാസം പൂർത്തിയാക്കി അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയുടെ സ്റ്റാഫിൽ നിന്ന് വിരമിക്കാൻ ഇരിക്കുകയാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ മകൾ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശനവുമൊക്കെ ദില്ലിയിൽ നടന്നിരുന്നു. ആ സമയത്ത് മധുരിക റാവത്താണ് മകൾ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തത്. അത്തരത്തിൽ സന്തോഷകരമായ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത ശേഷമാണ് ഈ ഒരു ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ജമ്മുകശ്മീർ റൈഫിൾസിൽ ഉദ്യോഗസ്ഥനായി ചേർന്ന അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ചിറങ്ങിയ NDAയിൽ തന്നെ ഇൻസ്ട്രക്ടറായി പിന്നീട് മാറാൻ കഴിഞ്ഞു. ഇതോടൊപ്പം കോംഗോ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ബ്രിഗേഡിയർ LS ലീഡർ പ്രവർത്തിച്ചിരുന്നു. മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിൽ ഡയറക്ടർ എന്ന പദവിയും അദ്ദേഹം നേരത്തെ വഹിച്ചിട്ടുണ്ട്. മെഡിക്കലായ ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല മേജർ ജനറൽ പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടി അദ്ദേഹം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല.
മൂന്ന് പേരെയാണ് ഇന്നലെ തിരിച്ചറിഞ്ഞത്. ജനറൽ ബിപിൻ റാവത്തിനെയും ഇതോടൊപ്പം ഭാര്യ മന്ത്രിക റാവത്തിനെയും ബ്രിഗേഡിയർ LS ലീഡറിനെയും ബ്രിഗേഡിയർ LS ലീഡറിന്റെ പ്രദേഹം ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വസതിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിരവധി സഹപ്രവർത്തകരും ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ ഈ ബ്രാർ സ്ക്വയർ ശ്മശാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടോണി എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബ്രിഗേഡിയർ LS ലീഡറിനെ വിളിച്ചിരുന്നത്. സുഹൃത്തുക്കൾക്കിടയിലെല്ലാം അദ്ദേഹം ഈ സൈന്യത്തിലെ ഒരുപാട് വിഷയങ്ങളും കഥകളും ഒക്കെ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം പഞ്ച്കുലയിൽ നിന്നും ഒക്കെ ഓർക്കാറുണ്ടായിരുന്നു. കാരണം പഞ്ച്കുലയിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ഹരിയാനയ്ക്കടുത്തുള്ള ചണ്ഡിഗഡിനടുത്തുള്ള പഞ്ച്കുലയിലാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. ആ വസതിയിൽ ഇടയ്ക്കിടെ എത്തുമായിരുന്നു. അവിടെ എത്തുമ്പോൾ നിരവധി സുഹൃത്തുക്കളുമായി അദ്ദേഹം തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിവിഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. December 1990 LS ലീഡർ സെക്കൻഡ് ലെഫ്റ്റനന്റായി ഇന്ത്യയുടെ കരസേനയിൽ ചേർന്നത്. ജമ്മുകശ്മീർ റൈഫിൾസിലെ സെക്കൻഡ് ബറ്റാലിയനിലായിരുന്നു അദ്ദേഹം അംഗമായി ചേർന്നത്. 1992 കശ്മീർ താഴ്വരയിൽ ഭീകര വിരുദ്ധ നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ബ്രിഗേഡിയർ LS ലീഡർ.